ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളെയും ബാധിച്ചു തുടങ്ങിയെന്നാണ് വിവരം. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും അതിർത്തി പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ ഹിന്ദു സംഘടനാ പ്രവർത്തകർ മാർച്ചുകൾ നടത്തുകയും അതിർത്തി കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ കരിംഗഞ്ച് വഴി ചിലർ ബംഗ്ലാദേശ് അതിർത്തിയിൽ കടന്നതായും വാർത്തകൾ പരന്നിരുന്നു. ബംഗാൾ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഉത്സവകാലമാണ്. ദീപാവലി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമുദായിക ഐക്യം തകർക്കുന്ന ഒരു പ്രവർത്തനവും അംഗീകരിക്കില്ല എന്ന് ബംഗാൾ സർക്കാർ പറഞ്ഞു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ബംഗാളിലെ അതിർത്തി ജില്ലകളെല്ലാം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ തങ്ങൾ ബംഗ്ലാദേശിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണിത്. അതിർത്തി ജില്ലകളിൽ ബംഗ്ലാദേശി പൗരന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതാണ് അതിർത്തി ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പ്രഖ്യാപിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം ആസാമിൽ നടന്ന പ്രതിഷേധത്തിൽ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ആസാമിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിതി സ്ഫോടനാത്മകമാണ്. ഇന്നലെ രാജ്യത്തെമ്പാടും വിശ്വഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വമ്പൻ റാലികളാണ് നടന്നത്. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയും ഇടപെട്ടു കഴിഞ്ഞു. ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ സഹായവും നൽകണമെന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യം ഇന്ത്യയും മുന്നോട്ട് വെച്ചിരുന്നു. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന ഉറപ്പാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ നിന്നും ഇവർക്ക് ലഭിച്ചത്. പ്രശ്നബാധിത മേഖലകളിലെല്ലാം ബംഗ്ലാദേശിന്റെ സേനാ വിഭാഗമായ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിച്ചു കഴിഞ്ഞു. അക്രമ പരമ്പര ഇപ്പോഴും തുടരുന്നതായിട്ടാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യയിലും അലയൊലികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പ്രതിഷേധത്തിന്റെ റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.